ഭാരതത്തിലെ നമ്മുടെ ധന്യമായ സാമ്പത്തിക ശാസ്ത്രീയ സാങ്കേതിക ആത്മീയ സാമൂഹിക മണ്ഡലത്തിലെ അതിഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളിൽ അന്തർദേശീയ തലത്തിൽ ഭാരതം തിളങ്ങി വിളങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതീയനാകാൻ ലോക ജനത ആഗ്രഹിക്കുന്നു എന്ന് വിദേശ ഭരണാധികാരികൾ പറയുന്ന കാലഘട്ടത്തിൽ ഭാരതമില്ലാതെ എന്ത് ലോക സംഘടന എന്ന് വരെ ചോദിക്കാൻ വിദേശികൾ വികസിത രാഷ്ട്രക്കാരെ തീരുമാനിച്ച കാലഘട്ടത്തിൽ പുതിയ 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 നേട്ടങ്ങൾ ഭാരതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം എന്ന മഹാരാജ്യത്തിൽ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും സി പിങ്ങിൻ്റെയും എല്ലാം ക്രൂരത ദിവസവും പ്രദർശിപ്പിക്കുന്ന കേരളത്തിൽ നമുക്ക് മോൺസണിൻ്റെ ആർക്കിയോളജിക്കൽ സാധനം വേണം, മുല്ലപ്പെരിയാർ അണക്കെട്ട് വേണം, അവിടെ ക്വാറി കടത്തൽ വേണം, പിന്നെ ഹിജാബ് വേണം, പിന്നെ നമുക്ക് സമരം വേണം, രണ്ട് ദിവസം ബന്ധു വേണം, ഹർത്താൽ വേണം, പിന്നെ കോടതിയെ അവഹേളിക്കണം, എല്ലാം കോടതി കയറ്റണം, ഹിന്ദുക്കളുടെ ആരാധനയും ഹിന്ദുക്കളുടെ എല്ലാ നന്മകളും തകർക്കണം, അതൊക്കെ വിഷയമാക്കണം. അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ പുതിയ, പിന്നെ പാർട്ടി മീറ്റിംഗ്, അഖില ലോക സമ്മേളനം, അഖില ഭാരത സമ്മേളനം, അഖില കേരള സമ്മേളനം, എഴുതാനും വായിക്കാനും അറിയാത്തവരെ പാർട്ടിയുടെ സമുന്നത നേതൃസ്ഥാനത്തേക്ക് വരിക, നോട്ടയേക്കാളും വോട്ട് കുറഞ്ഞ 1.03% വോട്ടാണ് ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് കിട്ടിയിരിക്കുന്നത്. 100 ഭാരതീയരിൽ ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നോട്ടായുമായിട്ട് നിരന്തരം കോമ്പറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോഡിയെ പിടിച്ച് താഴെ ഇറക്കുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് എങ്ങനെ അധികാരത്തിൽ കയറാൻ സാധിക്കുമെന്നല്ല, എങ്ങനെ അധികാരത്തിലുള്ളവരെ താഴെ ഇറക്കാൻ സാധിക്കുമെന്ന് മാത്രം ചിന്തിച്ച് വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുക. ശബരിമലയെ കുത്തുവാളെടുപ്പിച്ചത് പാർട്ടിയല്ല, ഗവൺമെൻറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുക. ഇതൊക്കെ കേൾക്കാനുള്ള മണ്ടന്മാർ 300 രൂപ കിറ്റിൻ്റെ പുറത്ത് കേരളം വളർന്ന് വികസിക്കുമെന്ന് ധരിക്കുക. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അവസാനത്തെയായിരുന്നു കേരളയിൽ നാട് മുഴുവനും കുറ്റിയടിക്കുക. ഇനി ഗംഭീര സമരം നടത്തി നമ്മുടെ ബി ജെ പിക്കാരൻ. പലരും ചോദിച്ചു കേന്ദ്ര ഗവൺമെൻറ് എന്താ ഒന്നും പറയാത്തത് എന്ന്. കേന്ദ്ര ഗവൺമെൻറ് എന്താ ഇതിനെതിരെ ഒന്നും പറയാത്തത്? കേരളം ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചാ ചെയ്യുക. ശരിക്ക് ചൈനയെ മൊത്തത്തിൽ മുടിപ്പിക്കാനുള്ള ആറ്റം ബോംബും മിസൈലും ഭാരതത്തിൻ്റെ കയ്യിലുണ്ടെങ്കിലും ഭാരതത്തെ മൊത്തത്തിൽ മുടിപ്പിക്കാനുള്ളതെല്ലാം കേരളത്തിലുണ്ട്. ഭാരതത്തെ മൊത്തത്തിൽ മുടിപ്പിക്കാനുള്ള ജിഹാദികളും തീവ്രവാദികളും മതക്കച്ചവടക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തുടങ്ങി സകലതും ഉള്ളത് കേരളത്തിലാണ്. ഭാരതത്തിൽ എവിടെ ബോംബ് പൊട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ സൂത്രധാരഗതി ഇവിടെയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തെളിഞ്ഞിരുന്ന ലോകത്തിലെ പ്രശ്നങ്ങൾ വരെയും കേരളം നമ്പർ 1 ആണ്. അത് ഉണ്ടാക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും തകർക്കുന്നതിലും ലോകത്തെ എല്ലാത്തിലും. ഇതിൽ UNO വരെയും അമേരിക്ക വരെയും കേരളത്തിലുള്ളവരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കേരളം നമ്പർ 1 ആണ് എല്ലാത്തിലും. അങ്ങനെയുള്ള കേരളത്തിലെ ഒരു വലിയ പ്രോജക്റ്റാണ് ചൊവ്വേ നേരെ KSRTC കൊണ്ടുപോകാൻ പറ്റാത്തവർ 100 രൂപയുടെ ബോട്ടിൽ 650 രൂപയ്ക്ക് വിറ്റിട്ടും നഷ്ടത്തിലോടുന്ന ബീവറേജസ് കോർപ്പറേഷൻ, ഒരിക്കലും നഷ്ടത്തിലോടാത്ത ചിട്ടി ഫണ്ടുകളും അതുപോലെ ലോട്ടറി ടിക്കറ്റും വിൽക്കാൻ നല്ല അസൽ കഴിവുള്ള കേരളീയർ, കുനിഞ്ഞിരുന്ന് വെള്ളം അടിച്ചിരുന്നവരൊക്കെ നിവർന്നു നിന്ന് വെള്ളം അടിക്കാൻ പഠിപ്പിച്ചവർ, അങ്ങനെ എല്ലാം കൊണ്ടും കേരളം ഗംഭീരമാണ്. അതിൻ്റെ അവസാനത്തെ ആയിരുന്നു കേരളയിൽ. ആ കേരളയിലെ കുറിച്ച് കേന്ദ്രം ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്താ കേന്ദ്രം ഒളിച്ചുകളി നടത്തുന്നത് എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു. കാരണം കേരളത്തിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഒളിച്ചല്ലാതെ കളിക്കാൻ പറ്റില്ല. ഒളിച്ച് കളിക്കാത്ത ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ, നിതിൻ ഗഡ്കരി. അങ്ങേര് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടാണ് ഊണ് കഴിക്കുക. അതിന് നരേന്ദ്രമോദിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഏതായാലും അങ്ങേര് ഒഴിച്ച് ബാക്കിയുള്ളവർ എന്താ ഒളിച്ച് കളിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് അവരുത്തരം പറഞ്ഞു. കേന്ദ്രം കേരളയിൽ അപ്രൂവ് ചെയ്തിട്ടില്ല, DPR അവർ തന്നിട്ടില്ല, സാമൂഹികമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് അവരെ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. കുറ്റിയടിക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം, സർവേ നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ പെർമിഷൻ വേണം, റെയിൽവേയിലെ ഒരു ലാൻഡും തൊടാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇത്രമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കേരളീയരോട് ചോദിച്ചോ. ബാക്കി അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ കുറ്റിയിലും ബാക്കി എല്ലാത്തിലും കിട്ടിക്കഴിഞ്ഞുവെങ്കിൽ
അവർ സന്തോഷത്തോടു കൂടി ഇനിയിപ്പോൾ കേരളയിൽ വേണ്ടെന്ന് പറയും. കാരണം അവർക്ക് കുറച്ച് കാശുണ്ടാക്കണം, അത്രേ ഉള്ളൂ. മറ്റ് പരിപാടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നിരന്തരം നടത്തുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും കേരളയിൽ വരണം. ഈ കേരളത്തെ മുടിപ്പിക്കുന്ന മറ്റു ഒരു കാര്യവും പുറത്തുള്ള ജനത അറിയരുത്. അതിന് കേരളയിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ, അതല്ലെങ്കിൽ മോൺസന്റെ ആർക്കിയോളജി, അതല്ലെങ്കിൽ പി സി ജോർജ് സംസാരിച്ചത്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ദിലീപിൻ്റെ അറസ്റ്റ്, അത് കിട്ടിയില്ലെങ്കിൽ കോടതിയിലെ ചില കാര്യങ്ങൾ, അതിനിടയ്ക്ക് ഒരു 10 ദിവസത്തേക്ക് ഇവിടെ പണിമുടക്കും, ഇവിടെയുള്ള സമരങ്ങളും, അതിനിടയ്ക്ക് കുറേ ദിവസത്തേക്ക് നമ്മുടെ പോളിറ്റ് ബ്യൂറോയുടെയും പാർട്ടിയുടെയൊക്കെ പഞ്ചായത്ത് മുതൽക്ക് സംസ്ഥാന തലം വരെയുള്ള സമ്മേളനം, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് വലിയ ഒരെണ്ണമായിരുന്നു 10-40 ദിവസം പിടിച്ച് നിൽക്കാൻ സാധിച്ചതാണ് കേരളയിൽ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കേൾക്കണില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറഞ്ഞു. അതോടുകൂടി യഥാർത്ഥത്തിൽ കേരളയിലെ കാര്യം കഴിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് കൊലപാതകം നടത്തുമ്പോൾ പത്രമാധ്യമങ്ങൾ കൊലപാതകത്തിൻ്റെ പുറകെ പൊക്കോളും. കേരള ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വലുതായിട്ട് ജനങ്ങളും ബോധർ ചെയ്യില്ല, മാധ്യമങ്ങളും ബോധർ ചെയ്യാറില്ല. അവരവരുടെ രീതിയിൽ പോകും, കേരളം കേരള രീതിയിൽ പോകും. 140 പേരെ തിരഞ്ഞെടുത്ത ജനതയോട് രണ്ടു പേർക്കും പറയാനുണ്ട്, ഞങ്ങൾ ഊട് പൊളിച്ചകത്തേക്ക് കയറിയതല്ല, ഞങ്ങളുടെ പരിപാടിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ പരിപാടിയാണോ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അത് ഞങ്ങൾ വളരെ ഞങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഉപജീവനത്തിനടുത്ത് ഒരു 10-60 വർഷം ഒരു 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് കേരളയിൽ വരും, പണിമുടക്ക് വരും, മുല്ലപ്പെരിയാർ വരും, മോൺസൺ വരും, പിന്നെ വേറെ പുട്ടിൻ ഡാൻസ് വരും, ഉക്രൈൻ വരും, ഉക്രൈനിലെ ഡോക്ടർമാരിവിടെ വരും, താലിബാനികൾ ഇവിടെ വരും, അവരുടെ ഇത് വരും, പിന്നെ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ടാവും, രാമനവമിക്ക് കല്ലേറിയുന്നവരുണ്ടാവും. അവരിലേക്കൊക്കെ ശ്രദ്ധ പോയാൽ ഞങ്ങളെങ്ങനെയെങ്കിലൊക്കെ അടുത്ത ഒരു 4.5 വർഷം ഞങ്ങൾ കഴിഞ്ഞുകൂടും. 100 ദിവസത്തെ വികസന പരിപാടി എന്ന് പറഞ്ഞ് കേന്ദ്രം തരുന്ന പൈസ ഉപയോഗിച്ച് ഞങ്ങൾ ഓരോന്നും ചെയ്യും. മണ്ടന്മാരായ കേരളീയർ വിചാരിക്കും കേരളത്തിലെ തന്നെയാണ് പ്രോജക്റ്റ് എന്ന്. ഏതായാലും എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്നാര് ചോദിക്കാതിരിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് കേരളത്തിലെ ഭരണകൂടം. അതങ്ങനെ പോട്ടെ അല്ലേ. പ്രണാമം.